കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടികൾ ശ്രവണ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി കാത്തിരിപ്പ് തുടരുകയാണ്. അപേക്ഷ അംഗീകരിച്ചെന്നും ആശുപത്രിയെ സമീപിക്കാമെന്നുമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാക്ക്. എന്നാൽ ഉപകരണങ്ങൾ എത്താത്തതും ആശുപത്രികൾക്ക് ഫണ്ട് നൽകാത്തതും ചികിത്സ വൈകാൻ കാരണമാവുകയാണ്. ആശുപത്രിയിൽ എത്തുമ്പോൾ തിരിച്ചയക്കുകയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കഴിഞ്ഞ വർഷം നവംബർ 16 ആരോഗ്യമന്ത്രി പറഞ്ഞു, ശ്രുതി തരംഗം പദ്ധതി വഴി 457 പേരുടെ ഇംപ്ലാന്റ് ചെയ്ത ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിക്കും അപ്ഗ്രഡേഷനും അനുമതി നൽകിയിട്ടുണ്ട്. അവർക്ക് അടുത്തുള്ള എംപാനൽ ആശുപത്രി വഴി ചികിത്സ തേടാം. സർക്കാരിൽ അപേക്ഷ നൽകി കാത്തിരുന്നവർക്ക് പ്രതീക്ഷയായി ആശുപത്രികളെ സമീപിക്കാൻ കത്തുവന്നു. എന്നാൽ ഞാൻ ഫെബ്രുവരിയിൽ അപേക്ഷ വെച്ചായിരുന്നു കഴിഞ്ഞ. ഇപ്പോൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ സാധനം എത്തിയില്ല, എത്തിയാൽ വിളിക്കുന്നു പറയുന്നത്. സാധനം നമുക്ക് സാമൂഹ്യ സുരക്ഷ മിഷനിൽ നിന്ന് ലെറ്റർ വന്നാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ സാധനം നമുക്ക് ലഭിക്കാറുണ്ട്. അവിടെ എല്ലാ ആര് ബന്ധപ്പെട്ടാലും അവർ പറയുക എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്ന മറുപടി ഇതാണ്. സർക്കാർ അനുമതി നൽകിയിട്ടും അടിയന്തര ആവശ്യമായിട്ടും നടപടികൾക്ക് വേഗം പോരാ. കേൾവിയുടെ ലോകത്തേക്കെത്താൻ കുട്ടികൾക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കമ്പനികളുമായി ധാരണയിലെത്തിയെന്ന് സർക്കാർ പറയുന്നെങ്കിലും ഉപകരണങ്ങൾ എത്തിയിട്ടില്ല. ആശുപത്രികൾക്ക് നൽകാനുള്ള തുക കുടിശ്ശികയാണ്. മലബാറിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മാത്രം നൽകാനുണ്ട് 33 ലക്ഷം. ഹോസ്പിറ്റലുകളിൽ അവരുടെ ഫണ്ടിന്റെ എല്ലാ വിഷയങ്ങളിലാണ് പറയുന്നത്. മന്ത്രി കാര്യങ്ങൾ പറയും ചെയ്യും ചെയ്യുന്നു, കേൾക്കുന്ന ഒരാൾക്ക് അറിയില്ല, കേൾക്കാതിരിക്കുന്നവരെ വിഷമം. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ശൈല ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോൾ ഇതേ വിഷയമുണ്ടായപ്പോൾ സ്പ്രിന്റ് എന്ന മോഡൽ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. സ്പ്രിന്റ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ തകർന്നിരിക്കുകയാണ്. ആകെ ഒരു ആശ്രയ ഗവൺമെന്റാണ്. കാരണം നമ്മളെല്ലാം സാധാരണ കൂലിപ്പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. ഉപകരണങ്ങൾ കേടാവുന്നതോടെ കേൾക്കാതാവുന്ന കുട്ടികൾക്ക് വലിയ പ്രയാസം. ഇത് പോയ പിന്നെയാണ് സ്വഭാവത്തിലെല്ലാം മൊത്തം മാറ്റം വന്നു. 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തീരെ 5-ാം ക്ലാസ്സിലെ കുട്ടീൻ്റെ ഒരു ഇതൊന്നും ആയില്ല ശരിക്കും പറഞ്ഞാൽ. തടസ്സം നീക്കിയില്ലെങ്കിൽ സങ്കടമാകുന്നത് ശബ്ദങ്ങൾ അകന്നു പോകുന്ന കുട്ടികളാണ്. കണ്ണൂരിൽ നിന്ന് ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. രക്ഷിതാവ് പറയുന്നത് പോലെ കേൾക്കാത്തവരുടെ പരാതി കേൾക്കുന്നവർക്ക്, കേൾക്കാൻ കഴിയുന്നവരെങ്കിലും കേൾക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.